Hello friends, welcome to Spicy Voyage. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഉള്ളി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. അപ്പോൾ രാവിലെ നമുക്കിത് അരച്ചെടുത്ത് ഉള്ളിദോശ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ അളവ് ഒരു 3 പേർക്ക് കഴിക്കാനുള്ളതേ തികയത്തുള്ളൂ. അപ്പം 4 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പച്ചരി എടുക്കേണ്ടി വരും. കുതിർത്തെടുത്ത പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 കപ്പ് പച്ചരിയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ സവാളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 6 ഓ 8 ഓ ചെറിയ ഉള്ളിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നിരക്കെ വെള്ളം ഒഴിക്കുന്നില്ല, ഈ ലെവലിന് താഴെ നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിനി ഇതിലേക്ക് ചോറ് ചേർക്കുന്നുണ്ട്, പക്ഷേ 1 പ്രാവശ്യം അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം ചോറ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന 1 കപ്പ് വെള്ളത്തിൻ്റെ ബാക്കി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്ന മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു അയവിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റോ 1/2 മണിക്കൂറൊക്കെ ഇത് വെച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഇപ്പം തന്നെ ചുട്ട് കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക് പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പാൻ ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മാവ് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. സാവധാനം വേണം നമ്മളത് ശ്രദ്ധയോടെ പരത്തി കൊടുക്കണം. അതല്ലെങ്കിൽ ചിലപ്പം നമുക്ക് നല്ല ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതുപോലെ കാണുന്ന പോലെ ചെറിയൊരു ഹോളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സാവധാനം പരത്തി കൊടുക്കാം. ഇനി ഇതൊരടപ്പ് വെച്ച് നമുക്ക് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ദോശയുടെ മോൾവശത്തെ മാവൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മറിച്ചിട്ടാൽ മതി. കാരണം അത് ശരിക്കും സെറ്റാവാതെ മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മറിച്ചിടുന്ന സമയത്ത് ദോശ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ദോശ മറിച്ചിടാൻ സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ അധികം നേരം ആവശ്യമില്ല, ഒരു 10-20 സെക്കൻഡും കൂടി ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് അടുപ്പത്തു നിന്ന് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദോശ ചുടുന്ന സമയത്ത് പാനിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലായിരിക്കണം. പാനിൻ്റെ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പാനിലേക്ക് അങ്ങ് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളി ദോശ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുടുന്ന സമയത്ത് കുറച്ച് എണ്ണയോ നെയ്യോ പരട്ടി കൊടുക്കണം. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കിയിട്ട് നമുക്ക് മാവൊഴിച്ച് നന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൽ ചുടുന്ന പോലെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ തവയിൽ നന്നായിട്ട് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ദോശ ഇവിടെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഉള്ളിദോശയുടെ കൂടെ തേങ്ങാച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ ദോശ നമുക്ക് തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അതിൽ ഉള്ളി അരച്ച് ചേർത്തപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.